News Vital PP James. PP James, good evening. കാലാവസ്ഥ ഉച്ചകോടിയിൽ ഇപ്പോഴും പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഉയർന്നു വന്നത് കൽക്കരി ഉപേക്ഷിക്കാമെന്നതാണ്. 200 ഓളം രാജ്യങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വരുന്നു. എന്തായാലും ലോക നേതാക്കളൊക്കെ അവിടെ നിന്ന് മടങ്ങുമ്പോഴും ഈ തർക്കം അവസാനിക്കുന്നില്ല. ആഗോള താപനം എപ്രകാരം തടയാം എന്നതിൽ എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, കാലാവസ്ഥ ഉച്ചകോടി നടക്കുകയാണ് ഇപ്പോഴും ഗ്ലാസ്ഗോയിൽ. 12 നവംബർ വരെ നീണ്ടു നിൽക്കുന്നു. പക്ഷേ ലോക നേതാക്കളെല്ലാം ചില കാര്യങ്ങളിൽ തീരുമാനമായ ശേഷം അവിടെ നിന്ന് മടങ്ങി. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകരും മറ്റു രാജ്യങ്ങളിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുമെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണിക്കൂറുകളിൽ വരുന്നത്, ആഗോള താപനത്തിന് പ്രധാന കാരണമായ കൽക്കരിയുടെ ഉൽപ്പാദനം വേണ്ടെന്ന് വെക്കാൻ 200ലേറെ രാജ്യങ്ങൾ ധാരണയായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും. പക്ഷേ പെട്ടെന്ന് ഈ കൽക്കരിയുടെ ഉപയോഗം നിർത്തിവെക്കാൻ വിസമ്മതിച്ചിട്ടുള്ളത് പ്രമുഖ രാജ്യങ്ങൾ തന്നെയാണ്. ഇന്ത്യ, ചൈന, അമേരിക്ക, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങളും കൽക്കരി ഉൽപ്പാദനം ഉള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ ഒരു തരത്തിൽ ഇതിന് പെട്ടെന്ന് കൽക്കരി നിർത്തിവെക്കുന്നതിനോട് യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പറയുന്ന ഒരു വാദം തന്നെ, കൽക്കരി ഇപ്പോൾ നിർത്തിവെച്ച ഒരുപാട് ഫാക്ടറികൾ പൂട്ടും, കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലാവുന്ന അവസ്ഥയാവും. ചൈനയുടെയും വാദം അതാണ്. ചൈനയിൽ, നോർത്ത് ചൈനയിൽ തന്നെ പല ഫാക്ടറികളും കൽക്കരി ഉൽപ്പാദനം കുറച്ചപ്പോൾ പൂട്ടിപ്പോയി. എന്ന് മാത്രമല്ല, ജനങ്ങൾ തൊഴിലില്ലാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് പെട്ടെന്ന് കൽക്കരി ഖനികൾ പൂട്ടുക എളുപ്പമല്ല എന്നുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നു. 60 പുതിയ പ്ലാന്റുകളാണ് ചൈന തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ 2015 പാരീസിൽ നടന്ന ഉച്ചകോടിയിൽ, കാലാവസ്ഥ ഉച്ചകോടിയിൽ, ചൈനയും ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയൊക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനം പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഹോളിവുഡിലെ സൂപ്പർ താരം, ടൈറ്റാനിക് താരം ലിയോനാർഡോ ഡിക്കാപ്രിയോ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ പ്രതിഷേധം തുടരുകയാണ്. ലോക നേതാക്കൾ വേണ്ട പോലെ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നു. എന്തായാലും കാലാവസ്ഥ ഉച്ചകോടിയിൽ കൽക്കരി സംബന്ധിച്ചും മറ്റു പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നത തുടരുകയാണ്. സമ്പന്ന രാജ്യങ്ങൾ കഴിഞ്ഞ 150 വർഷമായി ഫോസിൽ ഫ്യൂവലായിട്ടുള്ള കൽക്കരിയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ചൂഷണം ചെയ്ത് ലോകത്തിലെ 3 ലോക രാജ്യങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരാണ് ആദ്യം ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്. കൽക്കരിയൊക്കെ നിർത്തുന്നതിന് ഇന്ത്യയും ചൈനയൊക്കെ കൂടുതൽ സമയം ചോദിച്ചിരിക്കുന്നു. ഇന്ത്യ 2070 നെറ്റ് സീറോ ഇതിലേക്ക് എത്താമെന്നാണ് പറയുന്നത്. ചൈന 2060 പറയുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് 2050 നെറ്റ് സീറോ കാർബൺ എമിഷനിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. അനുജ, പി പി ജെയിംസ്, അതുപോലെ തന്നെ അമേരിക്കയിലെ വെർജീനിയയിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഗവർണർ സ്ഥാനം നഷ്ടമായി. പക്ഷേ ന്യൂജേഴ്സിയിൽ അത് നിലനിർത്താൻ കഴിഞ്ഞു. എന്തായാലും ഇതൊന്നും പ്രസിഡന്റിന്റെ ജനപ്രീതിയുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതല്ല എന്നൊരു നിലപാട് ജോ ബൈഡൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഗവർണർ തെരഞ്ഞെടുപ്പുകളൊപ്പം തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ്, അതൊക്കെ കടുത്തതായി മാറുമെന്നതിന്റെ സൂചനയാണോ ഇത്? അനുജ, കഴിഞ്ഞ മണിക്കൂറുകളിൽ വെർജീനിയയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ പേരിൽ, ഗ്ലെൻ യങ്കിൻ എന്ന സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ പേരിൽ ജോ ബൈഡനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഒരുപക്ഷെ ജോ ബൈഡനെ അല്പം ആശ്വസിക്കാവുന്ന റിസൾട്ട് പിന്നീട് വന്നു. വളരെ നേരിയ വ്യത്യാസത്തിന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി, അവിടുത്തെ ഗവർണർ, ന്യൂജേഴ്സിയിലെ ഗവർണർ ഫിൽ മർഫി വിജയിച്ചു എന്ന വാർത്തയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏക ആശ്വാസമായിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കടുത്ത മത്സരത്തിലേക്ക് പോവുകയാണ്. വെർജീനിയയിൽ ജോ ബൈഡന് 10 പോയിന്റിൻ്റെ ലീഡ് ഉണ്ടായിരുന്നതാണ്. അവിടെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി തോറ്റുപോയത്. അവിടുത്തെ ഗവർണർ ടെറി എന്ന ഗവർണർ തോറ്റുപോയത് അവിടെയാണ്. സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിലുള്ള വിമർശനം ജോ ബൈഡന് നേരെ വന്നിരുന്നു. ജോ ബൈഡന്റെ ജനപ്രീതി കുറഞ്ഞതാണ് ഈ തോൽവിക്ക് പ്രധാന കാരണം. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചേരിതിരിവുകൾ ഇതിനൊക്കെ കാരണമായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ജോ ബൈഡന്റെ ജനപ്രീതി കുറഞ്ഞു എന്നുള്ള വാദത്തോട്
ജോ ബൈഡൻ യോജിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല, അത് പ്രസിഡന്റിൻ്റെ ജനപ്രീതി അളക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഓരോ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ സംബന്ധിച്ചുള്ളതാണ്. തോൽവിക്ക് പ്രധാന കാരണമായത് അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റ് പാസാക്കി കൊടുക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ പലരും തയ്യാറാവാത്തതും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വംശീയത ആരോപിച്ചുള്ള പ്രശ്നങ്ങൾ നടന്നതൊക്കെയാണ് കാരണമായിട്ടുള്ളത് എന്നാണ് ജോ ബൈഡന്റെ വാദം. എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അത്ര സുഖകരമായ കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 അടുത്ത വർഷത്തെ 36 സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വളരെ കടുത്ത മത്സരമായിരിക്കുമെന്ന് മാത്രമല്ല, US കോൺഗ്രസിൽ വളരെ ചെറിയ ഭൂരിപക്ഷമാണ് ഡെമോക്രാറ്റുകൾക്കുള്ളത്. 1/3 ഇലക്ഷൻ US കോൺഗ്രസിലേക്കും നടക്കാൻ പോകുന്നു 2022. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡൊണാൾഡ് ട്രംപ് 2024 മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ട്രംപിന് അനുകൂലമായൊരു തരംഗമൊന്നും ഇല്ലെങ്കിലും ട്രംപിനെ അനുകൂലിക്കുന്നൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 9-10% പേര് ട്രംപ് അനുകൂലികളായിട്ട് സർവേകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടി പെട്ടെന്നുണ്ടായിട്ടുള്ള വിജയം ജോ ബൈഡനെയും ഡെമോക്രാറ്റിക് പാർട്ടിയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുജ, അതുപോലെ ആസിയാൻ രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ നിന്നും മ്യാൻമാർ സൈനിക മേധാവിയെ വിലക്കിയ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞൊരു ന്യൂസ് നൈറ്റിൽ താങ്കൾ നൽകിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്ത, കഴിഞ്ഞ 5 മാസമായി അനധികൃത തടങ്കലിൽ കഴിഞ്ഞ അമേരിക്കൻ മാധ്യമപ്രവർത്തകന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു മ്യാൻമാർ സൈന്യം എന്നതാണ്. ഒരുപക്ഷെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണോ മ്യാൻമാർ സൈന്യത്തിന്റെ തന്ത്രം? അനുജ, മ്യാൻമറിൽ 1 ഫെബ്രുവരി പട്ടാളം അട്ടിമറി നടത്തിയ ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ജയിലിൽ നിന്ന് 5000-ലേറെ തടവുകാരെ വിട്ടയച്ചെങ്കിലും അമേരിക്കയുടെ മാധ്യമപ്രവർത്തകനായ ഡാനി ഫിൻസ്റ്ററെ ഇതുവരെ വിട്ടയക്കാൻ തയ്യാറായിട്ടില്ല. 5 മാസമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഇന്ന് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വിചാരണ വന്നപ്പോഴും പുതിയ ചാർജുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള കടുത്ത നിലപാട് മ്യാൻമാർ സൈന്യം സ്വീകരിക്കുകയും ചെയ്തു. അമേരിക്കയുമായി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രം കൂടിയാണ് മ്യാൻമാർ പട്ടാളം സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മ്യാൻമാറിനെ സംബന്ധിച്ചിടത്തോളം മ്യാൻമറിലെ സൈനിക മേധാവിക്ക് വലിയൊരു തിരിച്ചടി കൂടി നേരിട്ടു. ആസിയാൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വിലക്കി, അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല. ഓങ് സാൻ സൂക്കിക്ക് അനുകൂലമായിട്ടുള്ള വലിയ ഒരു പിന്തുണ ഇപ്പോൾ മ്യാൻമറിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ മ്യാൻമാർ പട്ടാളത്തെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ്റെ മോചനം നീണ്ടുപോകുന്നത്. എന്തായാലും മ്യാൻമാർ ഇപ്പോഴും വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ വക്കിലാണ്. ഒരുപാട് പേർ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള 100 കണക്കിന് ആരോഗ്യ പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്, പലായനം ചെയ്തിരിക്കുന്നു, പല ആശുപത്രികളും പൂട്ടിക്കിടക്കുന്നു, അവിടെ കോവിഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മ്യാൻമറിലെ സംഭവം ഇതാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ കടുത്ത ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ടിഗ്രേ വിമത സേന അഡിസബാബ എന്ന എത്യോപ്യയുടെ തലസ്ഥാനം ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം മുറങ്ങുന്നു. ഈസ്റ്റ് ആഫ്രിക്കൻ നേതാക്കൾ ഒരുമിച്ച് കൂടി ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് അവരുടെ ഉച്ചകോടിയിൽ ഉഗാണ്ടൻ പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്യോപ്യയിലേക്ക് അടിയന്തരമായി പറന്നിറങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയിലെ എംബസികളിലെ സ്റ്റാഫിനെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അഡിസബാബയിൽ എത്യോപ്യൻ സർക്കാർ സേനയും വിമത സേനയും തമ്മിലുള്ള പോരാട്ടം കനക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് കാണുന്നത്. ടിഗ്രയിൽ കടുത്ത പട്ടിണിയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എത്യോപ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി നൊബേൽ സമ്മാന ജേതാവായ അബി അഹമ്മദ് തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത് ആയുധമെടുത്ത് ജനങ്ങൾ പോരാടാൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇവരെ ടെററിസ്റ്റുകളെ മുഴുവൻ തകർത്ത് കളയണമെന്നും അവരെ മുഴുവൻ കുഴിച്ചു മൂടണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ തമസ്കരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അനുജ, ശരി, കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്, PP ജെയിംസ്.